മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാമത് ടി ട്വൻ്റിയുടെ മാച്ച് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടി ട്വൻ്റി പരമ്പരയിൽ ഇനി കലാശക്കൊട്ട്. അടിയും തിരിച്ചടിയും എല്ലാം കണ്ട പരമ്പര ആവേശകരമായ ക്ലൈമാക്സിൽ എത്തി നിൽക്കുകയാണ്. ഫൈനലിന് തുല്യമായ അവസാന മത്സരം ഇന്ന് വൈകിട്ട് 7 മണിക്ക് നടക്കും. അതേ വേദിയിൽ തന്നെയാണ് ഒരിക്കൽ കൂടി ലോക റാങ്കിങ്ങിലെ 1-ഉം 2-ഉം സ്ഥാനക്കാർ കൊമ്പു കോർക്കുന്നത്. പരമ്പരയിൽ ഇതുവരെ നടന്ന 4 മത്സരങ്ങളിലും ഇന്ത്യ വ്യത്യസ്ത പ്ലാനിംഗ് ഇലവനെയാണ് പരീക്ഷിച്ചത്. എന്നാൽ 5-ാമത്തെ കളിയിൽ ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 4-ാം T20യിൽ ജയിച്ച അതേ ടീമിനെ തന്നെ ഇന്ത്യ നിലനിർത്തുമെന്നാണ് സൂചനകൾ. ഇതോടെ സൂര്യകുമാർ യാദവും രാഹുൽ ചഹറും ടീമിൽ തുടരുകയും ചെയ്തേക്കും. ചിലപ്പോൾ ടി നടരാജൻ ടീമിലെത്തുമെന്നും റിപ്പോർട്ടുണ്ട്. ടി നടരാജൻ ഫിറ്റ്നസ് വീണ്ടെടുത്ത് ഇന്ത്യൻ ടീമിനൊപ്പം ചേർന്നിട്ടുണ്ട്. നിർണായകമായ കളിയിൽ ഇന്ത്യ നട്ടുവിനെ പ്രതീക്ഷിക്കുമോ ഇല്ലയോ എന്ന് നോക്കിത്തന്നെ കാണേണ്ടി വരും. ആദ്യ 3 കളികളിലെ ദയനീയ പ്രകടനത്തിന് ശേഷം കഴിഞ്ഞ മത്സരത്തിൽ ഫോമിൽ തിരിച്ചെത്തുന്നതിൻ്റെ സൂചനകൾ നൽകിയ KL രാഹുൽ തന്നെ ഓപ്പണറായി തുടരുമോ അതോ ഇഷാൻ കിഷാന് അവസരം കൊടുക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ബാറ്റിങ്ങിനേക്കാൾ ബൗളിങ്ങിൻ്റെ കാര്യത്തിലാണ് ഇന്ത്യക്ക് ചില ആശങ്കകളുള്ളത്. സീനിയർ പേസ് ജോഡികളായ ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി എന്നിവരുടെ അഭാവം ഇന്ത്യൻ പേസ് ആക്രമണത്തിൻ്റെ മൂർച്ച കുറിച്ചിട്ടുണ്ടെന്നതിൽ സംശയമില്ല. മറ്റൊരു സീനിയർ പേസറായ ഭുവനേശ്വർ കുമാർ ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം പഴയ താളത്തിലേക്ക് ഇനിയും മടങ്ങിയെത്തിയിട്ടില്ല. മാത്രവുമല്ല, ഭുവിക്ക് കൂട്ടായി പരിചയസമ്പന്നനായ മികച്ചൊരു പേസർ ഇല്ലെന്നതും ഇന്ത്യയെ അലട്ടുന്നുണ്ട്. ഹാർദിക് പാണ്ഡ്യ 4-ാം T20യിൽ ഉജ്ജ്വല ബൗളിംഗ് കാഴ്ചവെച്ചത് ഇന്ത്യക്ക് വലിയ പ്ലസ് പോയിന്റാണ്. നടക്കാനിരിക്കുന്ന കളിയിലും അദ്ദേഹം ഇത് തുടരുമെന്നാണ് ടീം മാനേജ്മെൻറ്റിൻ്റെ പ്രതീക്ഷ. ഇന്ത്യയുടെ സാധ്യത പ്ലേയിംഗ് ഇലവൻ ഇങ്ങനെ: രോഹിത് ശർമ്മ, KL രാഹുൽ, സൂര്യകുമാർ യാദവ്, വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, ശ്രേയസ് അയ്യർ, ഹാർദിക് പാണ്ഡ്യ, വാഷിംഗ്ടൺ സുന്ദർ, ഷർദുൽ ഠാക്കൂർ, ഭുവനേശ്വർ കുമാർ, രാഹുൽ ചഹർ അല്ലെങ്കിൽ ടി നടരാജൻ.